പിന്നെ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ആറന്മുള വള്ളംകളി ആറന്മുള വള്ളംകളി നിങ്ങൾ ടി വിയിൽ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട് പലരും വള്ളംകളി നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആറന്മുള വള്ളംകളി കാണാൻ അപ്പം എപ്പോഴും സൗകര്യമുണ്ട് അപ്പം വള്ളപ്പാട്ടൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അലിഞ്ഞ് എപ്പോഴും ചേർന്നിരിക്കുക എവിടെയെങ്കിലും അതിൻ്റെ ഒരു താളം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം വള്ളംകളി ഇങ്ങനെ ഇപ്പം ഒത്തിരി ഒത്തിരി ഓരോ വർഷം തോറും ഓരോ പള്ളിയോടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതിനൊക്കെ ഓരോ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട് പണ്ട് ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വള്ളങ്ങൾ അകമ്പടിയായിട്ട് പോയതായിട്ടാണ് വള്ളംകളി പിന്നീട് അത് കുറെ ഓരോ കരക്കാർ ഓരോരോ വള്ളങ്ങൾ ഇറക്കി ഇറക്കി ഇപ്പോൾ എനിക്ക് തോന്നുന്നു 50-52 വള്ളങ്ങൾ കരക്കാരുടെ വള്ളങ്ങളുണ്ട് ഈ കഴിഞ്ഞ വർഷം വരെ വള്ളംകളിയൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരുന്നു ഇപ്പം വെള്ളം കയറി അവിടെയൊക്കെ നശിച്ചു കുറേ സ്ഥലങ്ങളൊക്കെ നശിച്ചതുകൊണ്ട് ഈ വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ എല്ലാ വർഷവും ആ സമയത്ത് ഉത്രട്ടാതിയാണ് ഞങ്ങളുടെ അവിടുത്തെ തിരുവോണം എന്ന് പറയുന്നത് ഒരു മെയിനായിട്ടുള്ളത് ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട് തിരുവോണത്തിന് പിന്നെ തോണി വരുന്നത് അതെല്ലാവർക്കും അറിയായിരിക്കും കാട്ടൂർ മടത്തിൽ നിന്ന് ആറന്മുള അമ്പലത്തിലേക്ക് ഭഗവാനുള്ള ആഹാരങ്ങൾ അന്ന് ദിവസം കഴിക്കേണ്ട ആഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വെളുപ്പാങ്കാലത്ത് തോണി വരുന്ന ഒരു സങ്കല്പം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തോണി കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഈ തോണി നമ്മുടെ വീടിൻ്റെ അതുവഴി കടന്നു പോകുമ്പോഴത്തേക്ക് അന്ന് തിരുവോണത്തിനുള്ള അരി വെന്ത് കഴി അരി ഇടണം എന്നാണ് ഐതിഹ്യം അപ്പം അമ്മമാരൊക്കെ രാവിലെ എണീറ്റ് ചോറൊക്കെ വെക്കുന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം ഇങ്ങനെ അതിനെക്കുറിച്ച് കുറേ കഥകളും ഒക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വള്ളംകളി കാണാൻ പോകുന്നത് അച്ഛൻ വള്ളത്തെ കയറുമ്പോൾ അത് നോക്കി നിൽക്കുന്നതും പിന്നെ അതിൻ്റെ ഒരു താളവും ഓളവും അതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഒരിക്കലും മരിക്കുന്നിടം വരെയൊന്നും അത് ഇനി ജീവിതത്തിൽ നിന്ന് മാറില്ല എൻ്റെ മോക്കൊന്നും ആ ഭാഗ്യം കിട്ടില്ല ഞങ്ങളിവിടെ തിരുവനന്തപുരത്താണ് തിരുവോണത്തിൻ്റെ അന്നൊന്നും നാട്ടിലോട്ട് പോകാൻ പറ്റില്ല ഇവിടെ തന്നെ ആയിരിക്കും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് നാട്ടിൽ പോകുമ്പം ഉത്രട്ടാതി വള്ളംകളിക്കാണ് പോകുന്നത് ആ ഒരു ദിവസമൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്നോട് ഇപ്പം തന്നെ ചോദിക്കും അമ്മയെ പരീക്ഷ കഴിയുമ്പോൾ ഞാൻ പോട്ടെ അമ്മയുടെ വീട്ടിലേക്ക് പോട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആറൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാം പിന്നീടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള വള്ളസദ്യ വള്ളസദ്യ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ രുചി എത്രയോ വിഭവങ്ങൾ കുറേ വിഭവങ്ങൾ കൂട്ടിയിട്ടുള്ള വള്ളസദ്യയാണ് അത് പാടി ചോദിച്ചാണ് അവർ മേടിക്കുന്നത് വള്ളക്കാർക്ക് ഭഗവാന്റെ ഒരു പ്രസാദം പോലെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഇപ്പം തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വള്ളസദ്യ കഴിക്കാൻ അവിടെ പോയിരിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ കുറേ ആഹാരം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് വള്ളസദ്യ എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും പോയി കഴിക്കണം വള്ളത്തിന് സദ്യ കൊടുക്കുന്നത് അവിടുത്തെ വലിയൊരു നേർച്ചയാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരോ അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ഞാൻ ആറന്മുളക്കാരി ആയതുകൊണ്ട് ഒരു 4 ലൈന് വള്ളപ്പാട്ട് പാടി ഈ ഓണത്തിൻ്റെ ഈ പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കും അർജുന സാരഥിയായി തെയ്തകതെയ്തോ അർജുന സാരഥിയായി വിശ്വനാഥനാദുകാലം അർജുന സാരഥിയായി വിശ്വനാഥനാദുകാലം തെയ്തൈത്തകതൈത്തീതകതോ തീതതിത്തോ ോതികൃതോ അർജുന സാരഥിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക